ഇന്ന് നമുക്ക് ഓണസദ്യയിലെ ഒരു വിഭവമായ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു നാടൻ സാമ്പാർ. ഇത് ഓണസദ്യക്ക് മാത്രമല്ല നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. ദോശയ്ക്കും ഇഡ്ലിക്കും വേണമെങ്കിൽ ചപ്പാത്തിക്കും വേണ കഴിക്കാം. പിന്നെ ചോറിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സാമ്പാർ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. അപ്പൊ ഇത് നമുക്ക് നാടൻ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കാതെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പൊടികളുമുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ പൊടികൾ ഉപയോഗിച്ച് ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ കഷ്ണങ്ങൾ ഞുറുക്കി വെച്ചിട്ടുണ്ട്. ഇതില് ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഏത്തക്ക ഇട്ട സാമ്പാർ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പടവലങ്ങ, സവാള, ചേന, പിന്നെ ഇത് അമരപ്പയർ ഇതൊക്കെയാണ് എടുത്തിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് കഷ്ണം വേണമെങ്കിലും ഇടാം. പക്ഷേ സദ്യക്കൊക്കെ സാധാരണ ഏത്തക്കായും അങ്ങനത്തെ ചേനയും ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വെണ്ടയ്ക്ക വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പൊ എന്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ മുരിങ്ങക്ക, വഴുതനങ്ങ, തക്കാളി, ഇത് ഞാൻ സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മറ്റേ കഷ്ണങ്ങൾ കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി. ഇതൊരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് വേണം, എന്നാലേ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ പരിപ്പ്. ഇത് ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മാഷല്ല, എന്നാലും നന്നായിട്ടൊന്ന് വെന്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു മുക്കാൽ കപ്പോളം തോരപ്പരിപ്പാണ്. ഇത് ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും ഇട്ടിട്ടില്ല. മഞ്ഞപ്പൊടിയും ഉപ്പും ഒന്നും ഇടാതെ വെറുതെ വേവിച്ചതാണ്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി, അത് ഞാൻ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, ഇത് ഒരു 2.5 ടേബിൾസ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. ഇതതുപോലെ 2.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് കായം, ഇതുപോലത്തെ കോമ്പൗണ്ട് കായമാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നല്ല ടേസ്റ്റ്. പൊടിക്ക് നമ്മൾ ഇട്ടാൽ നല്ല അധികം മണമൊന്നും കാണത്തില്ല. സാമ്പാറിന് കുറച്ച് കായം മുന്നിൽ നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് കടുക് വറുക്കാൻ വറ്റൽമുളക്, ചെറിയ ഉള്ളി, കടുക്, പിന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ലാസ്റ്റിൽ ഇടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ യൂസ് ചെയ്യാം. ഞാനൊരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എന്നിട്ട് അതിനകത്തോട്ട് ഈ കഷ്ണങ്ങൾ ഇടാൻ പോവാ. എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. മുരിങ്ങക്കായും തക്കാളിയും വഴുതനങ്ങയും മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടിടാം. ഞാൻ ആ കായം എടുത്തു വെച്ചിരുന്നതും കൂടെ ഇട്ട് കൊടുക്കുവാണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലാസ്റ്റ് ചേർക്കാം. ഇത് എണ്ണയ്ക്കകത്ത് വറുത്തിട്ട് പൊടിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞപ്പൊടി, ചെറിയ ഉള്ളിയും പച്ചമുളകും. കുറച്ച് കറിവേപ്പില, ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. ഇത് എളുപ്പം ഉണ്ടാക്കണമെങ്കിൽ കുക്കറിനകത്ത് ഇത് എല്ലാ കഷ്ണങ്ങളും ഇട്ട് ഒരു വിസിൽ അടിച്ചാൽ മതി കേട്ടോ. പക്ഷേ അങ്ങനെ വെക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ വെക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് കാണിക്കുന്നത്. സമയം ഇല്ലാത്തവരാണെങ്കിൽ അല്ലാതെ ഉണ്ടാക്കിയാലും കുക്കറിൽ വെച്ച് ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാം. ഏകദേശം 1 ലിറ്ററോളം വെള്ളമുണ്ട്. ഉപ്പ് ഞാൻ ഇപ്പൊ ഇടുന്നില്ല. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ ഉപ്പ് ഇടുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് കഷ്ണമൊക്കെ വേകാൻ കുറച്ച് താമസമാകും. അതുകൊണ്ട് കുറച്ചൊന്ന് വെന്ത് തിളച്ച് വന്നതിന് ശേഷം ഉപ്പിടാം. ഇനി നമുക്കൊരു അടപ്പും കൊണ്ട് അടയ്ക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം. ഇനി ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. കരിഞ്ഞൊന്നും പോവല്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പൊ ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്.
മുളക് പൊടി ഞാൻ കുറച്ച് ഇതിനകത്ത് ബാക്കി വെക്കും ലാസ്റ്റിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉലുവാ പൊടി അതും കൂടി ഇങ്ങിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഇതൊന്ന് കരിഞ്ഞൊന്ന് പോവല്ല കരിഞ്ഞു പോയാൽ സാമ്പാർ ശരിയാവത്തില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചൂടാക്കിയാൽ മതി കേട്ടോ അതി കൂടുതൽ ചൂടാക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ഓഫ് ആക്കാൻ പോവാ ഞാൻ ഇത് ഓഫ് ആക്കി ഉടനെ തന്നെ ഇത് മാറ്റി വെക്കാൻ പോവാണ് ഈ ചീനിച്ചട്ടി നമ്മ മാറ്റാൻ പോവാ അല്ലെങ്കിൽ ഇത് ചൂട് ഇതിനകത്ത് ചൂടുണ്ട് ഇത് ഇരുന്ന് പിന്നെ കരിയും അതുകൊണ്ട് ഇത് ഞാൻ ഇപ്പോ തന്നെ അങ്ങ് മാറ്റാൻ പോവാ വേറെ ഒരു പാത്രത്തിലോട്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ഈ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് നമുക്ക് മറ്റേ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് നമുക്ക് ഉപ്പും കൂട ചേർക്കാം ഈ ഏത്തക്കയുടെ കഷ്ണം ഒന്ന് എടുത്ത് ഞെക്കി നോക്കിയാൽ മതി വെന്തോന്ന് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് ഏത്തക്കയൊക്കെ ആണല്ലോ ഭയങ്കര താമസം വേകാനായിട്ട് ഇനി ഒന്നുകൂടെ അങ്ങ് അടച്ചു വെക്കാം നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം കൂടെ ഇങ്ങനെ കിടക്കണം സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്തേക്കുക ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം പുളിയൊക്കെ ചെക്ക് ചെയ്തേക്കണം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് പുളി ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അതുപോലെ വെള്ളത്തിന്റെ അളവും നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി എങ്ങനത്തെയാ വേണ്ടിയെന്ന് വെച്ചാൽ ഒത്തിരി കുറുകിയിരിക്കണമെങ്കിൽ വെള്ളം കുറച്ച് കുറച്ചാൽ മതി പക്ഷെ ഈ പരിപ്പൊക്കെ ഇട്ട് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ ഇത് പിന്നെയും കുറുകും അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കുറച്ചുകൂടെ ഒരു ലൂസായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും ഈ സമയത്ത് നമുക്ക് ഈ ചൂടാക്കി വെച്ചിരുന്ന പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ തന്നെ നല്ല കായത്തിന്റെയൊക്കെ മണം നല്ലതായിട്ട് വരുന്നുണ്ട് ഇത് എല്ലാം കൂടെ കിടന്ന് ഒന്ന് നന്നായിട്ട് മിക്സായി തിളച്ച് വരണം ഈ പൊടിയൊക്കെ എല്ലാ കഷ്ണത്തിലും ഒന്ന് പിടിക്കണം അപ്പൊ അതുവരെ ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്നുകൂടെ അങ്ങ് അടച്ചു വെക്കാം ഇപ്പൊ പൊടിയൊക്കെ ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം നല്ലതായിട്ട് തിളച്ചൊക്കെ വന്നു അടിപൊളി ആയിട്ടുണ്ട് നമ്മുടെ നാടൻ സാമ്പാർ റെഡി ആകാറായി ഇനി കടുവും കൂടെ വറുത്തിട്ടാൽ മതി നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ശരിക്കും ഇങ്ങനെ വെക്കുന്ന ഒരു നമ്മളെ പണ്ടൊക്കെ നാട്ടിൽ വെച്ചുകൊണ്ടിരുന്ന പോലത്തെ ഒരു കലത്തിലൊക്കെ വെക്കും കലത്തിൽ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും ഇനി ഇതങ്ങ് ഓഫ് ആക്കാം എന്നിട്ട് കടുവ് വറുത്തിടാം ഇപ്പൊ ഞാൻ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാനിപ്പോ ഈ എടുത്ത് വെച്ചിരുന്ന ബാക്കി വെച്ചിരുന്നല്ലേ കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂണോളം കാണും അത് ഞാൻ ഇതിനകത്ത് ഇടുവാണേ എന്നിട്ട് തീ ഒന്ന് കുറയ്ക്കണം എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കണം നല്ലൊരു കളർ കിട്ടും സാമ്പാറിന് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ആ മുളക് നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതേ ചീനിച്ചട്ടിയിലോട്ട് തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുകും ഉലുവയും കൂടെ ഇടാം ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ നന്നായിട്ട് മൂത്ത് വന്നു ഈ സമയത്ത് നമുക്ക് ആ കായത്തിന്റെ പൊടിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പൊ നല്ലൊരു ഫ്ലേവർ വരും
കാൽ ടീസ്പൂണോളം ഉള്ളൂ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം ഇനിത് സാമ്പാറിലോട്ട് ഒഴിക്കാൻ പോവാം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ അങ്ങ് അടയ്ക്കാൻ പോവാണേ കടു വറുത്തതിന് ശേഷം അപ്പ തന്നെ അങ്ങ് അടച്ചേക്കണം ആ ഫ്ലേവർ കനത്ത് ലോക്ക് ആകാൻ വേണ്ടിയിട്ടാണ് ഇപ്പ ദാ കണ്ടോ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിയ സാമ്പാർ ആണ് ഇത് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക സദ്യക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പിന്നെ ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത് മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാൻ ചേർക്കുന്നില്ല ഇപ്പം വേണമെങ്കിൽ ചേർക്കാം ഇനി ഞാനൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാം ഇത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്